കണ്ണൂർ പയ്യന്നൂരിൽ യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മാതമംഗലം സ്വദേശി അനിലയെയാണ് ബെറ്റി എന്ന സ്ത്രീയുടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബെറ്റിയും കുടുംബവും വിനോദയാത്രയ്ക്ക് പോയപ്പോൾ വീട് നോക്കാൻ ഏൽപ്പിച്ച സുദർശൻ പ്രസാദ് എന്നയാളെയും മറ്റൊരു സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അഞ്ജലി ചേരുന്നുണ്ട്. അഞ്ജലി, ഈ രണ്ടു മരണങ്ങളും തമ്മിൽ പോലീസ് എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത്? ഇപ്പോൾ പോലീസിന്റെ പരിശോധന ആ സ്ഥലത്ത് നടക്കുന്നുണ്ടോ? പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് അഞ്ജലി? നിമി, ഇന്ന് രാവിലെയാണ് പയ്യന്നൂരിലെ ഒരു വീട്ടിൽ ഈ പറയുന്ന അനിലയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. അടുക്കള വശത്തായിട്ടായിരുന്നു ഈ മൃതദേഹം കണ്ടെത്തിയത്. മരിച്ച് 24 മണിക്കൂറിൽ കൂടുതൽ മൃതദേഹത്തിന് പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. കാരണം ദുർഗന്ധം വമിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ പറയുന്ന ബെറ്റിയുടെ വീട്ടിൽ, ബെറ്റിയുടെ വീട് എന്ന് പറയുന്നത് മാതമംഗലം കൊയ്പ്ര സ്വദേശി അനിലയാണ്. അന്നൂർ കൊരവയിലെ ബെറ്റിയുടെ വീട്ടിൽ കണ്ടെത്തുന്നത്. ബെറ്റി ഒരാഴ്ചയോളമായി വീട്ടിലില്ല. ഇവർ കുടുംബസമേതം ടൂറ് പോയിരിക്കുകയാണ്. ഈ ടൂറ് പോയ സമയത്ത് ഒരു വീട് നോക്കാനും അതുപോലെ തന്നെ അവിടുത്തെ വളർത്തുമൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനുമായിട്ട് മാതമംഗലം സ്വദേശിയായ ആ സുദർശൻ ബാബുവിനെയായിരുന്നു ഏൽപ്പിച്ചത്. ഇദ്ദേഹമായിരുന്നു വീട് കൈകാര്യം ചെയ്തിരുന്നത്. അതിനിടയിലാണ് ഈ ഇന്ന് ഇത്തരത്തിലൊരു മൃതദേഹം, ഈ സുദർശൻ ബാബു നോക്കുന്ന ഈ വീട്ടിൽ നിന്നും ഇത്തരത്തിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. മാതമംഗലത്ത് വെച്ച് ഈ ഒരു സുദർശൻ ബാബുവിന്റെ മൃതദേഹം തൂങ്ങി മരിച്ച നിലയിൽ സുദർശൻ ബാബുവിനെയും മൃതദേഹവും കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഈ പറയുന്ന കൊയ്പ്രയും അതുപോലെ തന്നെ മാതമംഗലവും തമ്മിൽ ഏകദേശം 22 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്ത്രീ ഈ വീട്ടിലെത്തിയത് എന്ന് തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മരണങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോ, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ, ഈ പറയുന്ന ഈ ഒരു സ്ത്രീ അനിലയും അതുപോലെ തന്നെ സുദർശൻ ബാബുവും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ എന്നെല്ലാം ഇനി അറിയേണ്ടിയിരിക്കുന്നു. തുടരെ അന്വേഷണം പോലീസ് ഈ ഒരു വീട്ടിലും അതുപോലെ തന്നെ ഈ ഒരു സുദർശൻ ബാബുവിന്റെ മൃതദേഹം തൂങ്ങി മരിച്ച നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തിയെടുത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു. ഇത് കൂടുതൽ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ പോലീസിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിഗമനം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. നിമ്മി. ശരി, അഞ്ജലിയാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ പയ്യന്നൂരിൽ നിന്നാണ് വാർത്ത വരുന്നത്. രണ്ട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ മരണങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോ, എന്താണ് സംഭവിച്ചത് എന്നുള്ളതിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്.